ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ സൂപ്പാണ് കേട്ടോ, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിന് വളരെ ഹെൽത്ത് വൈസ് വളരെ നല്ലതുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ 200 ഗ്രാം ചിക്കൻ, ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. 1 വലിയ സവാള ഡൈസ് ചെയ്തത്, അതുപോലെ തന്നെ 1 ക്യാരറ്റ് ഡൈസ് ചെയ്തത്, 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ, 2 ടേബിൾ സ്പൂണോളം ഗാർലിക്, പിന്നെ 1 ടീസ്പൂണോളം 1.5 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് വെച്ച് 15 മിനിറ്റത്തേക്ക് വേവിച്ചെടുക്കാം. വേവിച്ചാൽ മാത്രമേ നമ്മുടെ ക്യാരറ്റിൻ്റെയും സവാളയുടെയും ഇതിൻ്റെയൊക്കെ സത്ത് അതിനകത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പോൾ ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ അനുവദിക്കണം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ മാത്രം എടുത്ത് ഒന്ന് ശ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ശ്രെഡ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ സ്വീറ്റ് കോൺ ആണ്. അപ്പോൾ സ്വീറ്റ് കോൺ ഞാൻ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഏകദേശം 250 ml ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്, 1.5 കോണോളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി എടുത്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പകുതി കോണ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, പകുതി അല്ലാതെയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്രീം, കോണിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ കോണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടുള്ള കോണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് 5 മിനിറ്റ്സ് വരെ സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം, കാരണം ഇത് 5 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ബട്ടറിൽ കിടന്ന് വേകുമ്പോൾ നല്ലൊരു മണം വരും. നമ്മുടെ സ്വീറ്റ് കോൺ അല്ലാതെ പുറത്തൊന്നും വാങ്ങുമ്പോൾ കിട്ടത്തില്ല, അതിൻ്റെ ഒരു മണം വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സോട്ടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ത്രോട്ടിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കോണ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ക്രീം ഉണ്ടാക്കാനാണ് കേട്ടോ, നമ്മുടെ സൂപ്പിന് ആവശ്യമുള്ള ക്രീം ഉണ്ടാക്കുകയാണ്, കോണിൻ്റെ ക്രീം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനി തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വറ്റിച്ചെടുക്കണം, ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ, തിക്കായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഇത് ക്രീം ഓൾറെഡി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പരു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇത്രയും തിക്കായാൽ മതി. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഏകദേശം 1-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അതും ഇതുപോലെ ഏകദേശം 1 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. സ്വീറ്റ് കോണിൻ്റെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മുഴുവൻ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്നതിനായിട്ട് അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സൂപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അര ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളകൊക്കെ നമ്മുടെ ത്രോട്ടിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ സൂപ്പ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് വൈസും വളരെ നല്ലതാണ്. ഇനി ഇതൊന്ന് കുറുക് വരാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കുകയാണ്. ഇനി അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 5-7 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി, നമ്മൾ സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണ്ടേ. അപ്പോൾ കുറച്ചൊരു തിക്നെസ് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു എഗ്ഗ് എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഒരു എഗ്ഗ് മതി, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ എഗ്ഗ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിക്കായിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ തിക്കായിട്ടുണ്ട്. നമുക്കിനി ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് ആഡ് ചെയ്ത് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടൊരു സൂപ്പാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ജിഞ്ചറും പെപ്പറും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ സൂപ്പ്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ബെറ്റീസ് കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ബൈ.